ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. കുറച്ച് ദിവസം നാളുകളായി, അതായത് ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കെന്നല്ല, വീട്ടിലെല്ലാവർക്കും കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും ഈ കോൾഡ് എന്ന് പറഞ്ഞ ഈ സംഭവം, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ നോർമലായി വരണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൗണ്ട് വെച്ചിട്ട് എനിക്ക് ഈ വീഡിയോ സൗണ്ട് കൊടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ, ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ പ്രൊഫഷണലായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിൽക്കണ കാലം വരെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും നിയമങ്ങളും ഉണ്ടല്ലോ. കുറച്ച് നമ്മൾ ഇടാൻ വഴിയാലും അതിൻ്റെ നഷ്ടം നമുക്ക് നമ്മളെ ചാനലിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇടാതിരിക്കാനും പറ്റില്ലല്ലോ. ഒരു 2 weeks ഒക്കെ മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം നല്ല പോലെ വരും. അപ്പോൾ എന്തേലും ആവട്ടെ എന്ന് കരുതി ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവുക എന്ന് കരുതിയിട്ട്, നമ്മളെ ഈ ഒരു ഫ്രണ്ട്, നമ്മളെ കൂടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മളൊരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. അതിനേക്കാൾ ഉപരി നമ്മളെ ഒരു ബ്രോ സിസ്റ്റർ എന്ന് പറയുന്ന പോലത്തെ ഒരു ബന്ധമാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ ഒരു ദിവസം ഇതുപോലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു 8:30 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പുറത്ത് പോയത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് മസാല ഒക്കെ പറ്റിയിട്ട് ഗ്രിൽ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കനും അതുപോലെ തന്നെ കോണ്, നമ്മൾ സീറ്റ് കോൺ ഉണ്ടല്ലോ അതും, പിന്നെ നമ്മുടെ നാടൻ നല്ല അടിപൊളി, നാടൻ എന്ന് പറയാൻ പറ്റില്ല, ഒമാനി ചാള പറയുമല്ലോ, നല്ല നെയ്യുള്ള ചാള ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ചുടുന്നതിൽ കാണിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് ചുടാൻ പറ്റിയില്ല. ഞങ്ങളെ കൂടെ ഉള്ളവർക്ക് ആ ചുടണ മെത്തേഡ് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ ഞങ്ങളത് ചുട്ടില്ല. അതിനോട് കൂടെ തന്നെ കോണും ചിക്കനും സോസേജും അതെല്ലാം ചുട്ടിട്ടും കുറേ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും വളരെ ഹാപ്പി ആയിട്ട് അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ പിരിഞ്ഞത്. അപ്പം സുഖമില്ലാത്ത കാരണം പോകാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരാൾ പോകണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി അവിടെ അവർ എല്ലാവരും അത് ക്യാൻസലാക്കും, പിന്നെ പോകാമെന്ന് വെക്കും. അപ്പം ഞാനായിട്ടത് മുടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സെറ്ററും കാര്യങ്ങളും അതിനനുസരിച്ചുള്ളതൊക്കെ ഇട്ട് സെറ്റ് ആക്കി തന്നെയാണ് ഞാനും പോയത്. എല്ലാവരും തണവ്, കാരണം ടോട്ടലി ഇവിടെ ഇപ്പോൾ നല്ല തണവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കോണ് ചൂട് ചെയ്തത്. ഇങ്ങനെ കോണ് ഉണ്ടാക്കിയിട്ട് കഴിച്ചവർ എത്ര പേരുണ്ടെന്നുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മൾ കോണ് ഒന്നും ചേർക്കാതെ, ഇനി ഇതിൽ വേണമെങ്കിൽ ഉപ്പും മുളകും നമ്മുടെ നാരങ്ങ നീരൊക്കെ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ കോണ് ഇതുപോലെ ചുട്ടെടുത്ത് കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ്. അതിനോട് കൂടെ തന്നെ അപ്പുറത്ത് സുലൈമാനി സ്റ്റൗമ്മേ സുലൈമാനിയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് അതിൻ്റെ പിന്നിൽ ചിക്കനും സോസേജും എല്ലാം, പിന്നെ പൊറോട്ട, ചപ്പാത്തി, കുബൂസ്, ദാലിക്കറി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കഴിച്ച് എല്ലാം വളരെ സന്തോഷമായിട്ട് ഒരു 1:30 to 2 ഒക്കെ ആയിണ്ടാവും ഞങ്ങൾ അവിടുന്ന് പിരിയുമ്പോൾ. അപ്പോൾ ഇതിന് ഫുള്ള് ഞാൻ വോയിസ് കൊടുക്കണില്ല, കാരണം എൻ്റെ ഈ വോയിസ് ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് ബോറടിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ റെസിപ്പിയുമായോ വ്ളോഗുമായോ ഞാൻ വരാം ഇൻഷാല്ലാ. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ള, ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.